ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 സെറ്റിംഗ് ദ പേജ് അക്ഷര നിവേശനത്തിനു ശേഷം എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പരിചയപ്പെട്ടിട്ടുള്ളൊരു ചാപ്റ്ററാണ്. മലയാള ടൈപ്പിംഗ് ആണ് ഇതിൽ വരുന്നത്. മലയാള ടൈപ്പിംഗ് വന്നതിന് ശേഷം നമ്മൾ പേജ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കൂടെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വിദ്യാരംഗ സാഹിത്യോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു സെമിനാർ അവതരിപ്പിക്കാനുള്ള പ്രബന്ധമാണ് ഇതിൽ തയ്യാറാക്കുന്നത്. വർഷവും വിപിനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് പ്രബന്ധം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം, അതിനുശേഷം അത് പ്രിൻ്റ് എടുക്കണം, അത് PDF ഫയലിലേക്ക് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏത് സോഫ്റ്റ്വെയറിലാണ് ചെയ്യാന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഏതിലാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് മലയാള ടൈപ്പിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സോഫ്റ്റ്വെയർ ആണ് ഏതാണ്, വേർഡ് പ്രൊസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ. അപ്പോൾ വേർഡ് പ്രൊസസ്സർ ആദ്യം ഓപ്പൺ ചെയ്യണം. വേർഡ് പ്രൊസസ്സർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ലിബർ ഓഫീസ് റൈറ്റർ ആണ്. അങ്ങനെ ലിബർ ഓഫീസ് റൈറ്റർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിൽ ഈ പ്രബന്ധം തയ്യാറാക്കേണ്ടത്. അങ്ങനെ പ്രബന്ധം തയ്യാറാക്കുകയും ഫയല് വിവിധ തരത്തിലേക്ക് ക്രമീകരിക്കാനും മെച്ചപ്പെടുത്താനും പ്രിൻ്റ് ചെയ്യാനൊക്കെ കഴിയും എന്നാണ് വർഷയും വിപിനും പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം അക്ഷരങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില്ലക്ഷരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ അവിടെ ചേർത്തിട്ടുണ്ട്. ചില്ലക്ഷരങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളതും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ്, 8-ാം ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള മലയാളം ചെറുകഥ എന്നതാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താനുണ്ട്. പേജിൻ്റെ സൈസും അതിലേക്ക് പിക്ചറിന് കളേഴ്സ് നൽകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് പഠിക്കുന്നതാണ് മലയാള ടൈപ്പിംഗ്. 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് മലയാള ടൈപ്പിംഗ്, 8-ലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതുപോലെ മലയാളം ചെറുകഥ എന്നുള്ളതുപോലെ കളറൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ പേജിൻ്റെ ലേഔട്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാണ്ട് ലെക്സ് ലേഔട്ട് ദ പേജ് ഔട്ട്, പേജിൻ്റെ ഫോർമാറ്റുകളൊക്കെ മാറ്റാനുണ്ട്. അതിനിവിടെ കൊടുത്തിട്ടുള്ള ഇതേ രീതിയിലാണ് വരിക. അത് നമ്മൾ പോയി ഓപ്പൺ ചെയ്യേണ്ടത് ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ ഫോർമാറ്റിലുണ്ടാവും പേജ് എന്നൊരു ഓപ്ഷൻ, അതിലേക്കാണ് പോകേണ്ടത്. ലെക്സ് പ്രൊവൈഡ് ദ ബോർഡർ, അതിന് എന്ത് ചെയ്യണം, ബോർഡറൊക്കെ നമുക്ക് നൽകാനുണ്ട്. ബോർഡർ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ അതിൽ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ്. ഹെഡറും ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയും മുകളിൽ നമ്മൾ പേജ് നമ്പർ, പിന്നെ അതുപോലെ താഴെ സൈൻ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തതുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പേര്. ഇപ്പോൾ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ള 24 എന്നുള്ള പേജ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ വിവരവിനിമയ സാങ്കേതികവിദ്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് ഫൂട്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ എങ്ങനെയാണ് പിക്ചറ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്, വെൻ പിക്ചർ ആർ ഇൻസേർട്ടഡ്, ഇതുപോലെയാണ് ടൂൾസ് വരിക. ടൂൾ ബോക്സിൽ നിന്നും ഇമേജ് എന്ന ഓപ്ഷൻ എടുത്താൽ മതി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചാപ്റ്ററിലൂടെ ഒന്ന് ഓടിച്ചു പോകാമെന്ന് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഫസ്റ്റിൽ എല്ലാം കൂടെ സോഫ്റ്റ്വെയർ ഒന്ന് തുറന്നതിന് ശേഷം എങ്ങനെയാണ് അക്ഷരങ്ങൾ ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് ആരംഭിക്കണം. എല്ലാവരും ചിലവരൊക്കെ മറന്നുപോയിണ്ടാവും എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് 1-2 ലെറ്റേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. ലിബർ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. അപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാർ ഉണ്ട്. ടൈറ്റിൽ ബാറിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ലിബർ ഓഫീസ് റൈറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾ മലയാളം ടൈപ്പിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ പോയിട്ട് EN എന്നുള്ളത് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് എന്നുള്ളത് മലയാളം എന്നാക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നാലും ടൈപ്പ് ചെയ്യണത് കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഖാന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഖാന്ന് ഇടും. ഖ ഏത് അക്ഷരം ചില അക്ഷരം K-നെയാണ് ഖാക്ക് വരുന്നത്. പിന്നെ ചന്ദ്രക്കല ഇട്ടിട്ട് വീണ്ടും ആ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതേ അക്ഷരം വരിക. ബ എന്ന് എഴുതുമ്പം ബാൻ്റെ ഉച്ചാരണം നോക്കിയാൽ മതി. അപ്പം മ മേ പ എന്നിടുക. ഇങ്ങനെയാണ് ഇത്രയാണ് അക്ഷരങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചില്ലാക്ഷരങ്ങൾ എങ്ങനെ എഴുതാൻ നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, രാന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതേപോലെ ലാന്ന് എഴുതിയിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആണ് ഏതക്ഷരമാണോ ചില്ലക്ഷരമൊക്കെ. ണ ആണെങ്കിൽ മാ എന്നാണ് ണാക്ക്. അപ്പോൾ ഷിഫ്റ്റ് സി അടിച്ചിട്ട് എന്ത് ചെയ്യും, മാ എന്ന് ചെയ്തിട്ട് ചന്ദ്രക്കല ഇട്ടിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ നോക്കിയിട്ട് ആ ടേബിൾ ഒന്ന് ഫിൽ ചെയ്യണം. പിന്നെ ശേഷം നമുക്കതിൽ വരുന്ന ആക്ടിവിറ്റി ആണ് ലെക്സ് ഡിജിസ് ദ സിമിലർ പേജസ്. പേജിനെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ പേജിൻ്റെ സെറ്റിങ്സ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമാറ്റ് മെനുവിൽ പോവാം. ഫയൽ എഡിറ്റ് ചെയ്യാനുള്ള ഫോർമാറ്റ് മെനുവിൽ പേജ് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്.
പേജ് എന്ന ഓപ്ഷനിൽ ഒരുപാട് സെറ്റിങ്സ് വരുന്നുണ്ട്. ഓർഗനൈസേഷൻ പേജ് ഓർഗനൈസറിൽ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. വേറെ നമുക്കതിൻ്റെ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിക്കുക. ഇവിടെ അതിൻ്റെ ഹൈറ്റ് എടുത്ത് അങ്ങനെയുള്ള ഫോർമാറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ നൽകണമെങ്കിൽ ബോർഡർ, ബോർഡറിൻ്റെ സ്റ്റൈൽ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ഉള്ള ബോർഡർ ഉണ്ടാവും, കട്ടി കൂടിയിട്ടുള്ളതുണ്ടാവും, ഡബിൾ ലൈൻ ആയിട്ടുള്ളതുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഹെഡർ, ഫൂട്ടർ, കോളംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം കോളംസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം ഒരേപോലെ വരുന്നതിനാണ് കോളംസ് എന്ന് പറയുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ അങ്ങനെ ഒരു പാരഗ്രാഫ് ഒന്നും ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടോ നമ്മളൊരു പ്രത്യേക ഭാഗം സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൽ വരാത്തത്. ജസ്റ്റ് ഇതിൽ ആ സൈഡിലൊക്കെ ഒരു അടയാളം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതാണ് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് ഉപയോഗിക്കുന്നതിനാണ് കോളംസ് എന്ന് പറയുക. അതും ഫോർമാറ്റിലാണ് വരുന്നത്. പേജ് എന്ന ഓപ്ഷനിൽ തന്നെയാണ് വരുന്നത്. ഫോർമാറ്റ് മെനുവിൽ പേജ് എന്നത് ഓപ്പൺ ചെയ്യാം. പേജ് എന്നതിൽ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കോളംസ് എന്നുള്ളത്. അങ്ങനെ ആ കോളംസിൽ 2 കോളം 3 കോളം ഒക്കെ ഉണ്ട്. അതിൽ ഏതോ വേണ്ടിച്ചാൽ സെലക്ട് ചെയ്യുക. പക്ഷേ നമ്മളിവിടെ പാരഗ്രാഫ് ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ട് ഭാഗമായിട്ട് നമുക്കത് മാറ്റം വരുത്താനും പറ്റും. ഇനി നെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്യലാണ്. എങ്ങനെയാണ് നമ്മൾ പിക്ചേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പിക്ചർ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം. ഇമേജ് ഇൻസേർട്ട് ഇമേജ്, അതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ടേബിൾ അങ്ങനെ കൊടുക്കുക. പിക്ചർ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ ഇതിലുള്ളത് ഓപ്പൺ ചെയ്യണം. ആ ഇമേജ് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ആവശ്യമുള്ള പിക്ചർ അവിടെ. ഇപ്പം നിങ്ങൾക്കുള്ള പിക്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡ് 8 എന്നുള്ളതിലാണ് വരിക. അങ്ങനെയാണ് പിക്ചർ ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിക്ചർ ടൂളിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും. അങ്ങനെയൊക്കെ ടേബിൾ എത്ര കോളം വേണം, എത്ര റോ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ പോയാലും നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇമേജും അങ്ങനെ തന്നെ. ഇമേജ് ഇവിടെ ഓപ്ഷൻ ടൂൾസ് കാണുന്നില്ല എങ്കിൽ നമുക്ക് ഇമേജ് ഇൻസേർട്ട് മെനുവിൽ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് എക്സ്പോർട്ട് ചെയ്യാനാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത് പോലെയാണ്. PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ വെറുതെ എക്സ്പോർട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എക്സ്പോർട്ട് ആസിലാണ് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് ആസിൽ ചെയ്തിട്ട് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് ഇവിടെ നമുക്ക് എന്താണ് കുറേ ഫയൽ ഫോർമാറ്റുകളുണ്ട്. ഒരുപാട് ഫയൽ ഫോർമാറ്റുകളുണ്ടല്ലോ അല്ലേ. റൈറ്റർ വേർഡൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫയലിലെ എക്സ്പോർട്ട് PDF ആക്കല്, ഫയലിലെ എക്സ്പോർട്ട് ആസ്, പിന്നെ അതിനെ നേരെ തന്നെ ഫോർമാറ്റ് PDF എന്ന് കാണാണ്ട് അല്ലേ. അതിൽ ചെയ്തിട്ട് ഇവിടെ താഴെ എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗത്തേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം ആ ഭാഗം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ആസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അത് ഇവിടെ PDF ഫയലായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ഒരു PDF ഫയലായിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നത്. കൂടുതലും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് സ്പീഡിലായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീബോർഡ് ലേ ഔട്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. കീബോർഡ് ലേ ഔട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ ആ പറഞ്ഞ ടേബിള് കൃത്യമായിട്ട് വരച്ച് വെക്കുക. വരച്ചിട്ട് ഞാൻ വരച്ച് അത് ഏതൊക്കെ ലെറ്റേഴ്സാണ് ചെയ്യേണ്ടത് വെച്ചാൽ ലെറ്റേഴ്സ് ചെയ്യുക.